ഹലോ, എല്ലാവരും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അഖിലയാണ് കേട്ടോ. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എനിക്കൊരു കുറച്ചൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ചാനലിൽ കമൻ്റ് ഇടുന്നവർക്ക്, അതായത് നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്, ഞാൻ ഒരുപാട് സെയിലിന് വേണ്ടിയിട്ടുള്ള കുറേ വീഡിയോസ് എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുടെ, എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് ആൾക്കാർക്കറിയാം, ഞാൻ ആദ്യമൊക്കെ ഒരുപാട് സെയിലിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ സെയിലെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്ന വീഡിയോസ് ഞാൻ എടുത്ത എൻ്റെ സ്വന്തം റിസ്കിലെടുത്ത വീഡിയോസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം അതിൽ ആരും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടോ പരാതിപ്പെട്ടിട്ടോ കാര്യമില്ല. അപ്പം നെഗറ്റീവ് കമൻറ്റ് ഇട്ട കുറച്ച് പേരോട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ, ഈ ഒരു വോയിസ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല, ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് വെച്ചാൽ, നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന്, നമ്മുടെ ഫ്ലവറിങ് തരുന്ന എല്ലാ പ്ലാന്റ്സിനും നല്ലതുപോലെ ഫ്ലവേഴ്സ് വരാൻ, അതായത് നല്ല രീതിയിൽ നല്ലൊരു ഓർഗാനിക് വളം ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ഷെയർ ചെയ്യുന്ന വളം ഒക്കെ ഞാൻ എൻ്റെ പ്ലാന്റ്സിന് ചെയ്ത് കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, എൻ്റെ പ്ലാന്റ്സിന് ഞാൻ ഒഴിച്ചു കൊടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങളെ. അപ്പോൾ എന്നിട്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു വളം എന്താണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. കറുത്ത പഴമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ റെഗുലറായിട്ടുള്ളൊരു ഐറ്റമാണ്. മിക്കപ്പോഴും നമ്മളൊരു പഴം വാങ്ങിച്ച്, അതായത് നമ്മുടെ നേന്ത്രപ്പഴം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കറുത്തത് കിട്ടാറുണ്ടല്ലേ. അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മളത് എടുക്കാതൊക്കെ വരും, കറുത്ത കുറച്ച് പഴം കാണും. അങ്ങനെ കറുത്ത് വേസ്റ്റ് ആവുന്ന രീതിയിലുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴത്തിന് പകരം നമ്മുടെ പാളൻകോടം പഴം ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അതൊക്കെയാണ് കൂടുതലും കറുത്ത് പോയി നമുക്ക് വരുന്നത്. അതിൻ്റെ കൂടെ ഞാൻ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. സാധാ പൊട്ടറ്റോടെ പീലായാലും മതി, അല്ലെങ്കിൽ പൊട്ടറ്റോ പീസായിട്ട് എടുത്താലും മതി. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് ഇത് ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഇത് ആദ്യം ഞാൻ പൊട്ടറ്റോ ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചിട്ട് ഉണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ പഴം വേണമെങ്കിലും നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിങ്ങനെ നമ്മുടെ വെള്ളത്തിനകത്ത്, അതായത് നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിലോ ഏതായാലും, അല്ലെങ്കിൽ ഇത് പഴയ ബക്കറ്റ് ആയാലും മതി കേട്ടോ. നമ്മൾ കുറച്ചൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് എത്രമാത്രം ഉണ്ടോ അതനുസരിച്ചിട്ട് എടുക്കാം. ഇപ്പം ഞാൻ ഒരു രണ്ട് പഴം എൻ്റെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിനകത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്ത് വേണേലും, വെജിറ്റബിൾസ് കട്ട് ചെയ്തോ എന്ത് വേണേലും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അഴുകി വരും തോറും നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള നല്ലൊരു വളമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റം ആയത് കാരണം പെട്ടെന്ന് ഫ്ലവേഴ്സൊക്കെ തരാൻ സഹായിക്കുന്ന ഒരൈറ്റമാണ് കേട്ടോ. ഇതിങ്ങനെ ഒരാഴ്ച ഒന്ന് മാറ്റി വെക്കുമ്പോഴത്തേക്കും ആ പഴമെല്ലാം കംപ്ലീറ്റ് അഴുകി വരും. പക്ഷേങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഇച്ചിരി ഒരു വലിയ പാത്രത്തിനകത്ത് ഇട്ട് വെക്കണം. ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രത്തിനകത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ പാത്രത്തിനകത്തോട്ട് നിങ്ങൾ മാറ്റിയിട്ട് വേണം ഇട്ട് വെക്കാൻ. അപ്പോൾ ഇത് പഴം അഴുകും തോറും, മീൻസ് അത് അഴുകി വരുന്നതനുസരിച്ച് ഇത് പൊങ്ങി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ അതൊന്ന് ഫെർമെൻ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, വലിയൊരു ബക്കറ്റിനകത്ത് തന്നെ ഇട്ട് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല ഇതുപോലെ അഴുകി വരും. ഇപ്പം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്തപ്പോഴത്തേക്കും അത് ചെറുതായിട്ടൊന്ന് അഴുകിയതേ ഉള്ളൂ. അപ്പം നല്ലതുപോലെ പഴുത്ത പഴമാണ്. അപ്പം നമ്മൾ എത്രനാഥം അഴുകിയ പഴമാണോ അതനുസരിച്ചിരിക്കും. ഒരാഴ്ച മാറ്റി വെക്കുമ്പോഴത്തേക്കാണ് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടുന്നത്. ഇപ്പം ഞാൻ രണ്ട് ദിവസമേ വെച്ചിട്ടുള്ളൂ, അപ്പോഴത്തേക്കും അതെല്ലാം ഒരുവിധം ഒന്ന് അഴുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇത് പ്ലാന്റ്സിന് കൊടുക്കുന്നില്ല, ഇത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് ഇത് അടച്ച് ഞാൻ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊരാഴ്ച കഴിയുമ്പോഴത്തേക്ക് മാറ്റിയിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു വളം എൻ്റെ പ്ലാന്റ്സിന് ഷെയർ ചെയ്ത് കാണിക്കുന്നില്ല, ഇത് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. മിക്ക വീഡിയോസിലും ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് ഞാൻ ചെയ്യുന്ന വളം ഞാൻ എൻ്റെ പ്ലാന്റ്സിന് കൊടുത്ത് കാണിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കമൻസ് എനിക്ക് നല്ലത് വരാറുണ്ട്. ഒരുപാട് പേര് ചെയ്തു കൊടുത്തിട്ട് നല്ല റിസൾട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പം നല്ലതുപോലെ ഫ്ലവേഴ്സ് തരാൻ പറ്റുന്ന ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളാണ് ഇതൊക്കെ. അപ്പം നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് കൊടുത്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇത് എല്ലാവിധ പ്ലാന്റ്സിനും, പ്രത്യേകിച്ച് നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ്, റോസ്, ആന്തൂറിയം, ജമന്തി, ബോൾസും ചെടി, ഇതിനൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ, ഞാൻ ഈ വളം ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്ന വോയിസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് കുറച്ച് കമൻസ് വന്നതിൻ്റെ പേരിൽ മാത്രമാണ്, നെഗറ്റീവ് കമൻസ് വന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ അങ്ങനൊരു വോയിസ് തന്നത്. അപ്പം അത് എൻ്റെ നല്ല നല്ല ഒരുപാട് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി ചോദിക്കുന്നു കേട്ടോ. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക്, ഒരുപാട് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് കേട്ടോ.